Process based theories to motivation. Process based theories to motivation are concerned with how motivation occurs. They focus on why people choose to enact certain behavior options to fulfill their needs and how they evaluate their satisfaction after they have attained these goals. Two of the most useful process based approaches to motivation are expectancy theory and equity theory. പ്രോസസ് ബേസ്ഡ് മോട്ടിവേഷൻ തിയറി ബേസ് ചെയ്യുന്നത് എങ്ങനെയാണ് മോട്ടിവേഷൻ ഒക്കെയർ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ബേസിലാണ് അതാ ഫോക്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് പീപ്പിൾ ചേർട്ടൻ ബിഹേവിയറൽ ഓപ്ഷൻസിന് റെസ്പോണ്ട് ചെയ്യുന്നത്, അവരുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനുശേഷം അവരെങ്ങനെയാണ് ഇതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതുമാണ് പ്രോസസ് ബേസ്ഡ് തിയറി നോക്കുന്നത്. രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ് ബേസ്ഡ് മോട്ടിവേഷൻ തിയറീസ് ആണ് എക്സ്പെക്റ്റൻസി തിയറിയും ഇക്വിറ്റി തിയറിയും. എക്സ്പെക്റ്റൻസി തിയറി ഓഫ് മോട്ടിവേഷൻ. എക്സ്പെക്റ്റൻസി തിയറി ഓഫ് മോട്ടിവേഷൻ വാസ് ഡെവലപ്ഡ് ബൈ വിക്ടർ വ്രൂം. ബേസിക്കലി വ്രൂംസ് എക്സ്പെക്റ്റൻസി തിയറി വ്യൂസ് മോട്ടിവേഷൻ ആസ് എ പ്രോസസ് ഓഫ് ഗവേണിംഗ് ചോയ്സസ്. ദി എക്സ്പെക്റ്റൻസി തിയറി ട്രൈസ് ടു എക്സ്പ്ലെയിൻ ഹൗ ആൻഡ് വൈ പീപ്പിൾ ചൂസ് എ പർട്ടിക്കുലർ ബിഹേവിയർ over an alternative. The theory suggests that motivation depends upon two things: how much an individual desires a particular goal and how likely he thinks he can get it. For instance, a person is looking for a job and reads an advertisement for a position of assistant manager with a starting salary of rupees 3 lakh per year. Even though he might want the job, he probably does not apply because he is aware that there is a little chance of getting it. Next, he sees an advertisement is for UD clerk for a salary of rupees 1 lakh per year. In this case, he realizes that he can probably get that job, but still does not apply simply because he does not want it. Then he becomes across another advertisement for a supervisor in a big organization with a starting salary of rupees 2 lakh per year. He chooses to apply for this job because he wants it and also think that he has reasonable chance of getting to it. Expectancy theory explain cheynathu endinana people oru particular behavior select cheynathu alternative indathunnu അല്ലെങ്കിൽ ഒരുപാട് ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ്റെ അകത്തു നിന്ന് ഒരു പർട്ടിക്കുലർ മോട്ടിവേറ്റിംഗ് ഓപ്ഷൻസ് അവർ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് അവർ നോക്കുന്നത്. ഇതിൽ പറയുന്നത് മോട്ടിവേഷൻ രണ്ട് ഫാക്ടറിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒരു ഇൻഡിവിജ്വൽ ഒരു പർട്ടിക്കുലർ ഗോളിൽ എത്രത്തോളം അത് അച്ചീവ് ചെയ്യണം എന്നുള്ള ഡിസയർ ഉണ്ട് ആൻഡ് അയാൾക്ക് അത് എത്രമാത്രം അത് കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. ആ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് ചെയ്യുന്ന തിയറീനെയാണ് എക്സ്പെക്റ്റൻസി തിയറി എന്ന് പറയുന്നത്. ദി എക്സ്പെക്റ്റൻസി തിയറി റെസ്റ്റ് ഓൺ ഫോർ അസംപ്ഷൻസ്. ദി തിയറി അസ്യൂംസ് ദാറ്റ് ബിഹേവിയർ ഈസ് ഡിറ്റർമൈൻഡ് ബൈ എ കോമ്പിനേഷൻ ഓഫ് ഫോഴ്സസ് ഇൻ ദാറ്റ് ഇൻ ദി ഇൻഡിവിജ്വൽ ആൻഡ് ഇൻ ദി എൻവയോൺമെൻറ്റ്. ഇറ്റ് അസ്യൂംസ് ദാറ്റ് പീപ്പിൾ മേക്ക് ഡിസിഷൻ അബൌട്ട് ദെയർ ഓൺ ബിഹേവിയർ ഇൻ ഓർഗനൈസേഷൻ. It assumes that different people have different type of needs, desires and goals. It assumes that people make choices from among alternative plans of behavior based on their perception of the extent to which a given behavior will lead to desired outcomes. Expectancy theory inde naal assumptions aanullathu ഒരു ബിഹേവിയർ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഒരുപാട് കോമ്പിനേഷൻ ഓഫ് ഫോഴ്സസ് കൊണ്ടാണ്. അത് ഇൻഡിവിജ്വലിനുള്ളിലുള്ള ഫോഴ്സും ഉണ്ട്, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ഫോഴ്സും ഒരു ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. പീപ്പിൾ മേക്ക് ഡിസിഷൻ അബൌട്ട് ദെയർ ഓൺ ബിഹേവിയർ ഇൻ എൻ ഓർഗനൈസേഷൻ എന്നാണ് നെക്സ്റ്റ് അസംപ്ഷൻ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഡിഫറെൻറ്റ് പീപ്പിൾ ഹാവ് ഡിഫറെൻറ്റ് നീഡ്സ് ആൻഡ് ഡിഫറെൻറ്റ് ഗോൾസ്. നെക്സ്റ്റ് പറയുന്നത് പീപ്പിൾ ഓപ്ഷൻ ഡിഫറെൻ്റ് ഏതെങ്കിലും ഒരു ചോയ്സ് സെലക്ട് ചെയ്യുന്നത് അവരുടെ പെർസെപ്ഷൻ്റെ ബേസിലാണ്. എക്സ്പെക്റ്റൻസി തിയറിക്ക്
മൂന്ന് കോമ്പണൻസ് ഉണ്ട്. ഫസ്റ്റ് വരുന്നത് എക്സ്പെക്ടൻസി, സെക്കൻഡ് വൺ ഇൻസ്ട്രുമെൻ്റാലിറ്റി, ആൻഡ് തേർഡ് വൺ വാലൻസ്. ഫസ്റ്റ് വരുന്നത് എഫേർട്ട് ടു പെർഫോമൻസ് എക്സ്പെക്ടൻസി. ദി എഫേർട്ട് ടു പെർഫോമൻസ് എക്സ്പെക്ടൻസി റെഫേഴ്സ് ടു ആൻ ഇൻഡിവിജ്വൽസ് പെർസെപ്ഷൻ ഓഫ് ദി പ്രോബബിലിറ്റി ദാറ്റ് എഫേർട്ട് വിൽ റിസൾട്ട് ഇൻ ഹൈ പെർഫോമൻസ്. വെൻ എൻ ഇൻഡിവിജ്വൽ ബിലീവ്സ് ദാറ്റ് എക്സ്പേർട്ട് വിൽ ലീഡ് ഡയറക്ട്ലി ടു ഹൈ പെർഫോമൻസ്, എക്സ്പെക്ടൻസി ഈസ് quite strong. For instance, if one feels sure that studying hard for an examination will result scoring high mark, then his effort to performing expectancy is high. That is close to when an individual believes that effort and performance are unrelated, the effort to performance expectancy is very weak. This is close to 0. Usually we are not sure about our expectations, so that they fall somewhere between 0 and 1 with a moderate expectancy. ഇതിൽ എഫേർട്ട് ടു പെർഫോമൻസ് എക്സ്പെക്ടൻസി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ വിശ്വസിക്കുകയാണ് നന്നായിട്ട് എഫേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നന്നായി പെർഫോം ചെയ്യാമെന്ന് വിചാരിക്കണം. അങ്ങനെയാവുന്ന സമയത്ത് നന്നായി പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും, അതിൻ്റെ റിസൾട്ട് അയാൾക്ക് അച്ചീവ് ചെയ്യാനും പറ്റും. ഇനി ഒരു ഇൻഡിവിജ്വൽ വിചാരിക്കുകയാണ് ഈ എഫേർട്ടും പെർഫോമൻസും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഇല്ല, അത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എഫേർട്ട് എടുത്ത് ചെയ്താലും നമുക്ക് നന്നായി പെർഫോം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അയാൾ അധികം എഫേർട്ട് എടുക്കാതിരിക്കുകയാണ്. അപ്പോൾ അയാളുടെ പെർഫോമൻസ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നതും വീക്ക് ആയിരിക്കും. നന്നായി എഫേർട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി പെർഫോം ചെയ്യാൻ പറ്റും, എഫേർട്ട് എടുത്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ വീക്ക് പെർഫോമൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ ഒരു പേഴ്സൻ്റെ എക്സ്പെക്ടൻസിനെയാണ് നമ്മൾ എക്സ്പെക്ടൻസി തിയറി എന്ന് പറയുന്നത്. ഈ തിയറി ഡീൽ ചെയ്യുന്നത് ഇൻഡിവിജ്വൽസ് ബിലീവ്സ് ആൻഡ് എഫേർട്ട് ദാറ്റ് വിൽ ലീഡ് ടു പെർഫോമൻസ് ഗോൾസ്. ഇഫ് ഒരു പേഴ്സൺ ഐ ക്യാൻ ഡൂ ദിസ് എന്ന് വിശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ആ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ട് എടുക്കുകയും ചെയ്യും. ഇത് അയാളൊരു ഐ ക്യാൻ ഡൂ എന്ന് പറയുന്നത് ചിലപ്പോൾ അയാളുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ സെൽഫ് കോൺഫിഡൻസിൻ്റെ ഒക്കെ ബേസിലായിരിക്കും അയാളത് പറയുന്നുണ്ടാകും. ഇങ്ങനെ അയാൾ ചെയ്യുന്ന അയാൾക്ക് അത് മീൻസ് നന്നായി പെർഫോം ചെയ്യാനുള്ള എക്സ്പെക്ടേഷൻ ഉണ്ടാകുമ്പോൾ അയാളത് പെർഫോം ചെയ്യും, അതല്ല എങ്കിൽ അയാൾ വീക്കാവുകയും ചെയ്യും. അത് പെർഫോമൻസ് ബേസ് ചെയ്യുന്നത് പേഴ്സൻ്റെ എക്സ്പെക്ടൻസിൻ്റെ ബേസിലായിരിക്കും. പെർഫോമൻസ് ടു ഔട്ട്കം എക്സ്പെക്ടൻസി. ദി പെർഫോമൻസ് ടു ഔട്ട്കം എക്സ്പെക്ടൻസി മീൻസ് ആൻ ഇൻഡിവിജ്വൽസ് പെർസെപ്ഷൻ ഓഫ് ദി പ്രോബബിലിറ്റി ദാറ്റ് പെർഫോമൻസ് വിൽ റിസൾട്ട് ഇൻ എ സ്പെസിഫിക് ഔട്ട്കം. ഫോർ എക്സാമ്പിൾ, ആൻ ഇൻഡിവിജ്വൽ ഹു ബിലീവ്സ് ദാറ്റ് ഹൈ പെർഫോമൻസ് വിൽ ലീഡ് ടു പേ റൈസ് ഹാസ് എ ഹൈ പെർഫോമൻസ് pay rise has a highest performance to outcome expectancy approaching to 1. An individual who believes that high performance may possibly lead to a pay rise has a moderate expectancy between 1 and 0. And an individual who believes that performance has no relationship to reward and has low performance to outcome expectancy, that is close to 0. Performance to outcome expectancy എന്ന് പറയുന്ന സമയത്ത് ഒരു ഇൻഡിവിജ്വലിൻ്റെ പെർസെപ്ഷൻ ആണ് ഒരു നമ്മൾ ഒരു പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് ഔട്ട്കം കിട്ടാനുള്ള പ്രോബബിലിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്നതിനെയാണ് പെർഫോമൻസ് ടു ഔട്ട്കം എക്സ്പെക്ടൻസി എന്ന് പറയുന്നത്. നന്നായി പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിവാർഡ് കിട്ടും, അതായത് പേയിലൊരു റൈസ് ഉണ്ടാവും എന്നുള്ളത് ഒരാൾ എക്സ്പെക്ട് ചെയ്യുക. അങ്ങനെയാവുന്ന സമയത്ത് അയാളുടെ എക്സ്പെക്ടൻസി പെർഫോമൻസ് ടു ഔട്ട്കം എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് 1-ൽ എത്തും. ഇനി ഒരു ഇൻഡിവിജ്വൽ വിചാരിക്കുകയാണ് അയാളുടെ പെർഫോമൻസ് മോഡറേറ്റ് എക്സ്പെക്ടൻസിയുള്ളൂ, അതായത് ഒരു പേ ഒരു മീഡിയം ടേം ഹൈ പേ ഒന്നും ഇല്ലെങ്കിലും ഒരു മോഡറേറ്റ് ലെവൽ ഓഫ് പേ അയാൾക്ക് ഇൻക്രീസ് ചെയ്യുമെന്ന് വിചാരിക്കുകയാണെങ്കിലും അവിടെ അയാളുടെ എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് 1 and 0 ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. ഇനി വേറെ ഒരാൾ പെർഫോമൻസും അതുപോലെ തന്നെ റിവാർഡും തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ല, അല്ലെങ്കിൽ പെർഫോമൻസും പേയും തമ്മിലൊന്നും റിലേഷൻഷിപ്പ് ഇല്ല എന്ന് വിചാരിക്കുന്ന സമയത്ത് അവിടെ എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് ക്ലോസ് ടു 0 ആയിരിക്കും. കാരണം അയാൾക്ക് യാതൊരുവിധ എക്സ്പെക്ടേഷനും ഇല്ല, അയാൾ വിചാരിക്കുകയാണ് പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വലിയ റിസൾട്ട് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല, സോ അയാളുടെ എക്സ്പെക്ടൻസി 0 ആയിരിക്കും. ഇനി പെർഫോമൻസ് നന്നായിട്ട് ഔട്ട്കത്തിൻ്റെ
അഫക്റ്റ് ചെയ്യുന്നു വിചാരിക്കുന്നവർ, അതായത് പെർഫോം നന്നായി പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഹയർ റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നവരുടെ എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് വൺ ആയിരിക്കും. അതിനിടയിലുള്ളവരുടേത് സീറോ ആൻഡ് വൺ ആയിരിക്കും. മോഡറേറ്റ് ലെവൽ ഓഫ് എക്സ്പെക്ടൻസി ലൈ ചെയ്യുന്നത് സീറോൻ്റെയും വണ്ണിൻ്റെയും ഇടയിലായിരിക്കും. ഔട്ട്കംസ് ആൻഡ് വാലൻസസ് ഓഫ് എക്സ്പെക്ടൻസി തിയറി. Outcome and valences of expectancy theory recognize that an individual may experience a variety of outcomes as a consequence of behavior in an organizational environment. A high performer, for example, may get big pay rises, fast promotion and praise from boss. However, he may also subject to a lot of stress and incur resentment from co-workers. Each of these outcome has an associated value or valence, that is an index of how much an individual desires a particular outcome. If an individual wants to an outcome, its valence is positive. If an individual does not want an outcome, its valence is negative. If an individual is indifferent to an outcome, its valence is zero. It is this advantage of expectancy theory that goes beyond the need-based approaches of motivation. ഇവിടെ പറയുന്നത് ഒരു ഇൻഡിവിജ്വലിന് ഒരു വെറൈറ്റി ഓഫ് എക്സ്പീരിയൻസുകൾ അല്ലെങ്കിൽ വെറൈറ്റി ഓഫ് ഔട്ട്കംസ് ഒരു ഓർഗനൈസേഷനിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യും. അതായത് ഒരു നല്ല ഒരു ഹൈ പെർഫോമർ ആവുന്ന സമയത്ത് അയാളുടെ ആ പെർഫോമൻസിൻ്റെ ബേസിൽ അയാൾക്ക് ചിലപ്പം പേ ഇൻക്രീസ് ചെയ്യാം, അതുപോലെ തന്നെ പ്രൊമോഷൻ കിട്ടാം, ബോസിൻ്റെ അടുത്തുനിന്ന് നല്ല ഗിഫ്റ്റുകൾ അല്ലെങ്കിൽ പ്രൈസൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതേസമയം തന്നെ അയാൾക്ക് സ്ട്രെസ്, കോർവർക്കേഴ്സിൻ്റെ അടുത്ത് നോക്കിയാൽ തന്നെ സ്ട്രെസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഓരോ ഔട്ട്കംത്തിൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ വാലൻസ് എന്ന് പറയുന്നത്. അതൊരു ഇൻഡെക്സ് ആണ്. ഒരു പർട്ടിക്കുലർ ഔട്ട്കം എത്രമാത്രം ഒരു ഇൻഡിവിജ്വല് ഡിസയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ വാലൻസ് എന്ന് പറയുന്നത്. ഒരു ഇൻഡിവിജ്വല് ഒരു പർട്ടിക്കുലർ ഔട്ട്കം വോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാലൻസ് എന്ന് പറയുന്നത് പോസിറ്റീവായിരിക്കും. ഒരു ഔട്ട്കം അയാൾ ആഗ്രഹിക്കാത്തതാണെങ്കിൽ, ഹി ഡസ് നോട്ട് വാണ്ട് ആൻ ഔട്ട്കം, ഇറ്റ്സ് വാലൻസ് ഈസ് നെഗറ്റീവ് ആയിരിക്കും. ഒരു ഇൻഡിവിജ്വലിന് ഒരു ഔട്ട്കത്തിനോട് ഇൻഡിഫറെൻ്റ് അപ്രോച്ചാണ് ഉള്ളത് എങ്കിൽ ഇറ്റ്സ് വാലൻസ് ഈസ് സീറോ ആയിരിക്കും. അപ്പം വാലൻസിൻ്റെ വാല്യൂ ഒന്നല്ലെങ്കിൽ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, സീറോ ആകാം. പോസിറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഇൻഡിവിജ്വല് ഒരു പർട്ടിക്കുലർ ഔട്ട്കം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വാല്യൂ പോസിറ്റീവാണ്. ഒരു പർട്ടിക്കുലർ ഔട്ട്കം അയാൾക്ക് ഡസ് നോട്ട് വാണ്ട് ആണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. ഇൻഡിഫറെൻ്റ് ആണ് ഒരു പർട്ടിക്കുലർ ഔട്ട്കത്തിനോട് എങ്കിൽ അത് സീറോ ആയിരിക്കും വാല്യൂ വരുന്നത്. എക്സ്പെക്ടൻസി തിയറി മെയിൻറ്റെയിൻസ് ദാറ്റ് വെൻ ഓൾ ഓഫ് ദീസ് കണ്ടീഷൻസ് ആർ മെറ്റ്, ദി ഇൻഡിവിജ്വൽ ഈസ് മോട്ടിവേറ്റഡ് ടു എക്സ്പാൻഡ് എഫേർട്ട്. ദി എക്സ്പെക്ടൻസി തിയറി ഓൾസോ ഹാസ് സെവറൽ അതർ ഇമ്പോർട്ടൻറ്റ് പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ വിച്ച് മാനേജർ ഷുഡ് കീപ്പ് ഇൻ മൈൻഡ്. ദി മാനേജർ ക്യാൻ പെർഫോം ദി ഫോളോയിങ് ആക്ടിവിറ്റീസ് ഇൻ റിലേഷൻ ടു ദിസ്. ഡിറ്റർമൈൻ വാട്ട് ഔട്ട്കം എംപ്ലോയീസ് പ്രിഫർ. Define, communicate and clarify level of performance that is desired. Establish attainable performance goal. Link desired outcome to performance goal achievement. ഇവിടെ പറയുന്നത് എക്സ്പെക്ടൻസി തിയറിയിൽ എംപ്ലോയി ഏത് ഔട്ട്കമാണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളത് മാനേജർ മനസ്സിലാക്കണം. എന്നിട്ട് എന്ത് പെർഫോമൻസ് ആണ് എംപ്ലോയിൻ്റെ അടുത്ത് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അറ്റൈനബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ഗോൾ മാത്രം എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഔട്ട്കംസും അതുപോലെ തന്നെ പെർഫോമൻസ് ഗോളും തമ്മിൽ ലിങ്ക് ഉണ്ടാവണം. അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ടാവണം. പോർട്ടർ ലോസ് എക്സ്റ്റെൻഷൻ. പോർട്ടർ ആൻഡ് ലോ ഹാവ് പ്രപ്പോസ്ഡ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് എക്സ്റ്റെൻഷൻ ടു എക്സ്പെക്ടൻസി തിയറി. ഹ്യൂമൻ റിലേഷൻ ലിസ്റ്റ് അസ്യൂംഡ് ദാറ്റ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ കോസസ് ഗുഡ് പെർഫോമൻസ് ബട്ട് റിസർച്ച് ഹാസ് നോട്ട് സപ്പോർട്ടഡ് സച്ച് റിലേഷൻഷിപ്പ്. പോർട്ട്ലാൻഡ് ലോ സജസ്റ്റ് ദാറ്റ് ദർ മേ ഇൻഡീഡ് ടു ബി എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പെർഫോമൻസ് ബട്ട് ദാറ്റ് ഇറ്റ്സ് ഗോസ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ദാറ്റ് ഇസ് സുപ്പീരിയർ പെർഫോമൻസ് ക്യാൻ ലീഡ് ടു സാറ്റിസ്ഫാക്ഷൻ.
Porter Lawler model. Firstly, an individual's initial effort is influenced by his perception regarding value of reward and likelihood that effort will yield a reward. The probability that increased effort will lead to improved performance is affected by an individual's traits, abilities, and perception of his role in an organization. This model also distinguishes between intrinsic and extrinsic rewards. Finally, Portland-Lawler model borrows from equity theory, the idea that the employee satisfaction depends on perceived equity of the rewards relative to the efforts expected and level of performance attained. ഇതിൽ പറയുന്നത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇനീഷ്യൽ എഫേർട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് റിവാർഡിൻ്റെ വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ അയാൾ അത് പെർഫോം ചെയ്യുന്നത് ആ റിവാർഡ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അയാൾ ഇംപ്രൂവ്ഡ് പെർഫോമൻസ് നടത്തുന്നത് ഇൻഡിവിജ്വൽ അയാളുടെ ട്രേറ്റ്സ്, എബിലിറ്റീസ്, ഓർഗനൈസേഷൻ്റെ റോള് ഇതിൻ്റെയൊക്കെ ബേസിലായിരിക്കും. ഇതിൽ ഇൻട്രൻസിക് റിവാർഡും എക്സെൻട്രിക് റിവാർഡിനെയും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഐഡിയ എന്ന് പറയുന്നത് ഇക്വിറ്റി തിയറീൻ്റെ കുറച്ച് ബോറോ ചെയ്തിട്ടുള്ള ഒരു ഐഡിയ ആണ്. അതായത് എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇക്വിറ്റി റിവാർഡ്സ് ആണ് എന്നാണ് ഇതിൽ പറയുന്നത്. റിവാർഡ് ഓൺ ദ ബേസ് ഓഫ് പെർഫോമൻസ്. Implications for managers. Expectancy theory can be useful for organization attempt to improve motivation of their employees. Nadler and Lawler suggest a series of steps for managers in applying the basic idea of the theory. They should determine primary outcome that each employee likely desire. They should decide what kind and level of performance are needed to meet organizational goals. They should ascertain the desired level of performance are attainable. They should ensure the desired outcomes and performance are linked. They should also analyze complete work situation for conflicting expectancies. They should make sure that rewards are large enough. They should make sure that overall system is equitable for everyone. ഈ ഐഡിയ എക്സ്പെക്റ്റൻസി തിയറി ഐഡിയ ഒരു ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് മാനേജേഴ്സ് എന്തൊക്കെ കാര്യങ്ങൾ ഡിറ്റർമൈൻ ചെയ്യണം എന്നുള്ളത് നാഡ്ലർ ആൻഡ് ലോലർ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് പറയുന്നത്, അവർ പ്രൈമറി ഔട്ട്കം എന്താണ് ഓരോ എംപ്ലോയിയും ഡിസയർ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ എന്താ ഏത് പെർഫോമൻസ് ആണ് വേണ്ടത്, ഏത് ലെവൽ ഓഫ് പെർഫോമൻസ് ആണ് ഒരു ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഈ ഡിസൈഡ് ലെവൽ ഓഫ് പെർഫോമൻസ് അറ്റൈനബിൾ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഔട്ട്കം പെർഫോമൻസും തമ്മിൽ ഒരു ലിങ്ക് ഉണ്ട് എന്നുള്ള ലിങ്ക് ഉണ്ടാക്കണം. അതുപോലെ കംപ്ലീറ്റ് വർക്ക് സിറ്റുവേഷൻസ് എന്തെന്നുള്ളത് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ കോൺഫ്ലിക്റ്റിംഗ് എക്സ്പെക്റ്റൻസീസ് ഒക്കെ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. റിവാർഡ്സ് ആവശ്യത്തിൽ ഇനഫ് ആണെന്നുള്ളത് മനസ്സിലാക്കണം. ഈ എക്സിസ്റ്റിംഗ് സിസ്റ്റം ഇക്വിറ്റബിൾ ആണ് എല്ലാവർക്കും എന്നുള്ളതും അവർ എൻഷുർ ചെയ്യണം. ഇക്വിറ്റി തിയറി. ജെ സ്റ്റെസി ആദംസ് ഡെവലപ്ഡ് ഇക്വിറ്റി തിയറി ഓഫ് മോട്ടിവേഷൻ. The equity theory argues that motivation arises out of simple desire to be treated fairly. Equity can be defined as an individual's belief that he is being treated fairly relative to the treatment of others. Equity means ഒരു ഇൻഡിവിജ്വലിൻ്റെ ഫീൽ ആണ്, അയാളെ ഫെയർലി ആണ് ട്രീറ്റ് ചെയ്യുന്നത്, മറ്റുള്ളവരെ പോലെ തന്നെ ഫെയർ ആയിട്ടാണ് അയാളെയും ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ഫീലിനെയാണ് ഇക്വിറ്റി തിയറി പറയുന്നത്. A person's perception of equity develops through four steps process as shown below. First, an individual evaluates the way he is treated by an organization. The next step for an individual to choose a coworker who seems to be in a roughly similar situation and to observe how organization treats him. In the crucial step of equity theory, an individual compares the two
treatments. In fourth step, he evaluate the sense of equity to see if the two treatments seem similar or if they are different. Equity means ആദ്യം തന്നെ ഒരു ഇൻഡിവിജ്വൽ ഇവാലുവേറ്റ് ചെയ്യണം അയാളെ എങ്ങനെയാണ് ഓർഗനൈസേഷൻ ട്രീറ്റ് ചെയ്യേണ്ടത്. പിന്നെ സിമിലർ കാറ്റഗറിയിലുള്ള എംപ്ലോയീനെ എങ്ങനെയാണ് ഓർഗനൈസേഷൻ ട്രീറ്റ് ചെയ്യുന്നത് നോക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുക. എന്നിട്ട് നോക്കുക അത് രണ്ടും കമ്പയർ ചെയ്തിട്ട് സിമിലർ ആണോ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടാണോ ഈ രണ്ട് പേരെയും ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുകയാണ് ചെയ്യുന്നത്. Adam suggests that employees make this comparison by focusing on input and outcome ratios. An employee's contribution or input to an organization include time, education, effort, experience, and loyalty. Outcomes are what an individual receives from organization, such as pay, recognition, and social relationships. The theory suggests that people view their outcome and input as a ratio and then compare the ratio to the ratio of someone else. This other persons may be someone in work group. The comparison may result in three types of attitude. The individual may feel equitably rewarded, under rewarded, or over rewarded. An individual will experience a feeling of equity when two ratios are equal. If an individual has a feeling of equity, then he should maintain status quo. If he has a feeling of iniquity, then he is likely to change the input. അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ വെച്ചിട്ടാണ് ഒരു ഇൻഡിവിജ്വൽ കമ്പയർ ചെയ്യേണ്ടതെന്നാണ് ഈ ആദം സജസ്റ്റ് ചെയ്യുന്നത്. ഇക്വിറ്റി തിയറിയിൽ ഒരു എംപ്ലോയിൻ്റെ ഇൻപുട്ട് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് ഒരു ഓർഗനൈസേഷനിലുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അയാളുടെ ടൈം, എഡ്യൂക്കേഷൻ, എഫേർട്ട്, എക്സ്പീരിയൻസ്, ലോയൽറ്റി, ഇതെല്ലാം അയാൾ ഒരു ഓർഗനൈസേഷന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അയാൾക്ക് ആ സ്പെൻഡ് ചെയ്യുന്നതിനുള്ള റിസൾട്ടായിട്ടാണ് ഔട്ട്കം കിട്ടുന്നത്. ഈ ഔട്ട്കം പേ ആകാം, റെക്കഗ്നീഷൻ ആകാം, സോഷ്യൽ റിലേഷൻഷിപ്പ് ആവാം. ആദ്യം തന്നെ ഒരു ഇൻഡിവിജ്വൽ അയാളുടെ ഔട്ട്കം ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. അയാൾ കൊടുക്കുന്നതിനനുസരിച്ച് അയാൾക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന റേഷ്യോ കണ്ടുപിടിക്കുക. ദെൻ അത് അയാളുടെ റേഷ്യോയും മറ്റൊരു ഇൻഡിവിജ്വലിൻ്റെ റേഷ്യോയുമായിട്ട് ഇതേ സെയിം സ്റ്റാറ്റസിലുള്ള വേറെ ഒരാളുടെ റേഷ്യോയുമായിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോയുമായിട്ട് കമ്പയർ ചെയ്യാം. ഈ ഇങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് തോന്നും രണ്ട് റേഷ്യോയും സെയിം ആണെങ്കിൽ അവർ രണ്ടുപേരെയും ഈക്വലിയാണ് ഓർഗനൈസേഷൻ ട്രീറ്റ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ അയാൾ അണ്ടർ റിവാർഡഡ് ആണ് ഒന്നെങ്കിൽ, അതല്ലെങ്കിൽ ഓവർ റിവാർഡഡ് ആയിരിക്കും. രണ്ട് റേഷ്യോസും ഈക്വൽ ആവുന്ന സമയത്ത് ആ ഓർഗനൈസേഷനിലൊരു അയാൾക്ക് ഇൻഡിവിജ്വലിന് ഒരു സ്റ്റാറ്റസ് കോ ഫീൽ ചെയ്യും. ഇനിക്വാലിറ്റി ആവുന്ന സമയത്ത് അയാൾ അയാളുടെ ഇൻപുട്ടിന് ചേഞ്ച് ചെയ്യും.